കൂട്ടുകാരെ, വീണ്ടും നമുക്ക് നേർവഴിയിലൂടെയുള്ള യാത്ര തുടരാം. ഈ യാത്രയിൽ സന്തോഷത്തോടെ, സമാധാനത്തോടെ അങ്ങ് ഡെസ്റ്റിനേഷൻ എത്തുവോളം പോകുവാനുള്ള ചില ടിപ്സാണ് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ നമുക്കൊക്കെയും കൈമോശം വന്നിരിക്കുന്നതും പഴയ കാലത്ത് നന്നായി ആളുകൾക്കുണ്ടായിരുന്നതുമായ ഒരു സ്വഭാവ ഗുണത്തെക്കുറിച്ച് ഇന്ന് പറയാമെന്ന് വിചാരിക്കുന്നു. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് കേട്ടിട്ടുണ്ടോ? നന്ദിയുള്ള ഒരു ഹൃദയം. നന്മ നിറയണമെങ്കിൽ നന്ദിയുള്ള ഹൃദയത്തിൽ നിന്നേ നന്മ നിറയത്തുള്ളൂ. ഈ കാലഘട്ടത്തിൽ മുതിർന്നവർക്കും ചെറിയവർക്കും ഒരുപോലെ നന്ദി നഷ്ടപ്പെടുന്നോ എന്നൊരു സംശയം. മലയാളത്തിൽ ഇപ്രകാരം ഒരു പഴഞ്ചൊല്ലുണ്ട്: വന്ന വഴിയും ഉണ്ട പാത്രവും ഒരിക്കലും മറക്കരുത്. എന്തുകൊണ്ടാണ് നാം നന്ദി പറയുവാൻ മറന്നു പോകുന്നത്? പലപ്പോഴും നാം സ്വയം എന്തൊക്കെയോ ആയി എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാകുമ്പോൾ, നാം എല്ലാം നേടിയത് നമ്മുടെ കഴിവുകൊണ്ടാണ് എന്ന് ചിന്തിച്ചു കഴിയുമ്പോൾ അതിനെ നമുക്കൊരു അഹംഭാവം എന്ന് പറയാം, അല്ലേ? അങ്ങനെ ഒരു പ്രൈഡ് നമ്മുടെ ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും നന്ദി പറയുവാനായിട്ട് സാധിക്കുകയില്ല. നന്ദി മനുഷ്യ ജീവിതത്തിന് ഏറ്റവും ആവശ്യമാണ്. മൃഗങ്ങൾക്ക് പോലും നന്നായിട്ട് നന്ദി പറയാനറിയാം. നമ്മളിങ്ങനെ കേട്ടിട്ടില്ലേ, കോഴിയൊക്കെ വെള്ളം കുടിച്ചിട്ട് വായൊക്കെ ഇങ്ങനെ ഉയർത്തി തല ഉയർത്തി മുകളിലേക്ക് നോക്കി തീറ്റയെടുത്തതിന് ശേഷം ദൈവത്തിന് നന്ദി പറയുകയാണെന്ന് പഴമക്കാർ പറയാറുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും അധികം നന്ദി പ്രകടിപ്പിക്കുന്ന ഒരു മൃഗം നിങ്ങൾക്കറിയാമല്ലോ, നായ. ഒന്നോ രണ്ടോ പ്രാവശ്യം അതിന് ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ മതി, ആ ആഹാരം കൊടുത്ത ആ യജമാനനെ ഏതെല്ലാം വിധത്തിൽ അത് തൻ്റെ നന്ദി സ്നേഹപ്രകടനങ്ങളിലൂടെ കാണിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതുവരെ നമ്മുടെ പേരൻസിനോടോ നമ്മളെ ഇതുവരെ നടത്തിയവരോടോ നന്ദി പറഞ്ഞിട്ടുണ്ടോ? ഒഫീഷ്യലായിട്ടുള്ള ഒരു നന്ദി പറച്ചിലല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നന്ദി നിറഞ്ഞ ഒരു ഹൃദയം നമുക്കുണ്ടോ? നാം ആരും എന്തെങ്കിലും ആയെങ്കിൽ ഒന്നും തനിച്ചായതല്ല. നമ്മെ ഇതുവരെ നടത്തിയ ഒരുപാട് വ്യക്തികൾ, ഒരുപാട് ഘടകങ്ങൾ, നാം സഞ്ചരിച്ച ഒരുപാട് വഴികൾ കൈപിടിച്ച് ഉയർത്തിയ അനേകർ, അവരെ മറക്കുന്നത് ഒട്ടും ശരിയല്ല. നമുക്കെപ്പോഴും നമ്മുടെ ഓർമ്മ പദത്തിൽ നമ്മളെ ഒരു ചെറിയ വാക്കുകൊണ്ടോ ഒരു ചെറിയ സഹായം കൊണ്ടോ ഒരു ചിന്തയിലൂടെയോ ഒക്കെ നമ്മളെ സഹായിച്ചിട്ടുള്ളവർ, ഒരു കൈ നമ്മൾക്കൊന്ന് തന്ന് സഹായിച്ചിട്ടുള്ളവർ, അങ്ങനെയുള്ളവരെ ഒന്നും കൂട്ടുകാർ ഒരിക്കലും മറക്കരുത്. ആരോടൊക്കെയാണ് നാം നന്ദി പറയേണ്ടത്? ഫസ്റ്റ് നമുക്ക് നന്ദി പറയേണ്ടത് ദൈവത്തോടാണ്. ഒരു താങ്ക്ഫുൾ ഹാർട്ട് നമുക്കുണ്ടാകണം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ വേണം ഓരോ ദിവസവും രാവിലെ നാം എഴുന്നേൽക്കാൻ. പക്ഷെ എന്ത് ചെയ്യാനാ, കിടക്കാൻ പോകുമ്പോഴും ഒരു പറ്റം കംപ്ലയിൻസുമായിട്ടാണ് നാം കിടക്കാൻ പോകുന്നത്, അല്ലേ? നമുക്കതില്ല, നമുക്ക് മറ്റുള്ളവർക്കുള്ള പലതുമില്ല, നമ്മുടെ കൂട്ടുകാരനുള്ള ചിലതൊക്കെ നമുക്കില്ല, അയൽക്കാരനുള്ളതില്ല, ഇങ്ങനെ ഇല്ല 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 പറഞ്ഞുകൊണ്ട് കിടക്കുകയും അതേ ഇല്ല ഇല്ല പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുകയും ചെയ്യുമ്പോൾ എങ്ങനെ നന്ദി പറയാൻ സാധിക്കും? എന്നാൽ ഇല്ലായ്മയെ അങ്ങോട്ട് മാറ്റിവെച്ചിട്ട്, പരിമിതികളെ അങ്ങോട്ട് മാറ്റിവെച്ചിട്ട്, കംപ്ലയിൻസിനെ അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങളൊന്ന് എണ്ണി നോക്കാമോ? ഈ ജീവൻ തന്നെ ഒരു ശ്വാസത്തിൽ ഓടുന്നതാണെന്നറിയാമോ? ഒരൊറ്റ ശ്വാസത്തിൻ്റെ ബലത്തിൽ നടക്കുന്ന ഒരു മൺകൂടാരമല്ലേ നമ്മുടെ ഈ ശരീരം? എന്തുമാത്രം സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കൊച്ചു കൊച്ചു മെഷീൻസാണ് ഇതിനകത്ത് പ്രവർത്തിക്കുന്നത്! ഒരിക്കലെങ്കിലും അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ഇതൊക്കെയും ഇത്ര ആ ഋതത്തിൽ, ആ ഹാർമണിയിൽ ഒന്ന് ചേർന്ന് കുറേ മെഷീൻസ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നാം വളരെ സ്മാർട്ടായിട്ടിങ്ങനെ എല്ലാ ദിവസവും എഴുന്നേറ്റ് നിൽക്കുന്നത്. പക്ഷേ ഇതിലേതെങ്കിലും ഒരു മെഷീൻ പണിമുടക്കിയ ആളുകളെ കണ്ടിട്ടുണ്ടോ? അവരെയൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ ആരോഗ്യത്തിൻ്റെയും നമ്മുടെ ആയുസ്സിൻ്റെയും വില നാം മനസ്സിലാക്കുന്നത്. അത് മനസ്സിലാക്കി തന്നാൽ ഈ ജീവന് നന്ദി പറഞ്ഞുകൊണ്ട് വേണം നാം നമ്മുടെ ജീവിതം ആരംഭിക്കേണ്ടത്. ഓരോ ദിവസവും നന്ദി പറഞ്ഞുകൊണ്ട്, സൃഷ്ടാവായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നാം ആരംഭിക്കണം. ഏത് ദേവാലയത്തിൽ പോയാലും, അത് അമ്പലമായിക്കൊള്ളട്ടെ, മോസ്ക് ആയിക്കൊള്ളട്ടെ, ദേവാലയമായിക്കോട്ടെ, അവിടെ പോകുന്നവരൊക്കെ എന്താ പറയുന്നത്? കംപ്ലയിൻസ് ആണ് പറയുന്നത്. എന്നാലും ദൈവമേ, നീ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, എന്നാലും ദൈവമേ എനിക്കിങ്ങനെ വന്നല്ലോ, എന്നാലും ദൈവമേ ഞാൻ പ്രാർത്ഥിച്ചിട്ട് നീ കേട്ടില്ലല്ലോ. അല്ലെങ്കിൽ നമ്മൾ അവതരിപ്പിക്കുന്ന നമ്മുടെ ഒരു പ്രോബ്ലം ആയിരിക്കും, ദൈവമേ എനിക്ക് ഇത്രയും വലിയൊരു പ്രശ്നമുണ്ട്. ഇതുമല്ലെങ്കിലോ ആവശ്യങ്ങളുടെ പട്ടിക A to Z നമ്മൾ എന്ത് ചെയ്യും? അവിടെ ചെന്നൊരു ഭാണ്ഡം അങ്ങ് അയച്ചിടുക, താ 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 എന്ന യാചകനെ പോലെ ദൈവസന്നിധിയിൽ നിന്ന് പറയുകയാണ്. ദൈവവും ചിലപ്പോഴെങ്കിലും ഫെടപ്പാകാറില്ലേ? അതിനു പകരം ദൈവസന്നിധിയിൽ ചെന്നുകൊണ്ട് ലഭിച്ചതിനൊന്ന് നന്ദി പറയാമോ?
ഈ ജീവിതം ദൈവത്തിൻ്റെ ദാനമാണ്, നമ്മുടെ വീട് ദൈവത്തിൻ്റെ ദാനമാണ്, പേരൻസ് ദൈവത്തിൻ്റെ ദാനമാണ്, ശ്വാസം ദൈവത്തിൻ്റെ ദാനമാണ്, എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. എത്രയോ സെൽസും ന്യൂറോൺസ് മറ്റ് കെമിക്കൽസും അതൊക്കെ അതാതിൻ്റെ ഘടകങ്ങൾ അതാതിൻ്റെ സന്തുലിതാവസ്ഥയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവൻ ഇങ്ങനെ നിൽക്കുന്നത്. കണ്ണിനെ പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഒരു രണ്ട് നിമിഷം ഈ കണ്ണൊന്ന് അടച്ച് വെച്ചിട്ട് നോക്കാമെങ്കിൽ അന്ധകാരം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കണ്ണില്ലാത്തവർ ആർട്ടിഫിഷ്യലായിട്ട് കണ്ണ് വയ്ക്കാനൊക്കെ പോകുമ്പോൾ ലക്ഷങ്ങളാണ് അവർ ഒരു കണ്ണിന് തന്നെ, രണ്ടര ലക്ഷം രൂപ ഒരു കണ്ണിന് തന്നെ ചിലവാകും. അങ്ങനെ നമ്മുടെ ബോഡിയിലെ ഓരോ പാർട്സിനും അല്പനേരം ഇരുന്ന് കൂട്ടുകാർക്കൊന്ന് വിലയിടാമോ? വിലയിട്ട് കഴിയുമ്പോൾ നാം ഞെട്ടിപ്പോകും. ലക്ഷങ്ങളും കോടികളും ഒക്കെ വിലയുള്ളവരാണ് നാം എന്ന് മനസ്സിലാകും. നമ്മുടെ ശരീരത്തിലെ ദൈനംദിനം നന്നായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരവയവമാണല്ലോ കിഡ്നി. രണ്ടെണ്ണം ഉണ്ടല്ലേ. ആ കിഡ്നി ഇങ്ങനെ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ അകത്ത് നടക്കുന്നു, നാം പോലും അറിയുന്നില്ല. പക്ഷേ ഈ ഒരു കിഡ്നി പണിമുടക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? ആർട്ടിഫിഷ്യലായിട്ട് നാം ഡയാലിസിസ് ചെയ്ത് കൊടുക്കണം. ഒരു ഡയാലിസിന് 3,500 രൂപയാണ് കൂട്ടുകാരെ വില. അങ്ങനെയാണെങ്കിൽ ഒരാഴ്ച 4 ഡയാലിസിസ് 5 ഡയാലിസിസ് ചെയ്യുന്നവർ നമ്മുടെ നാട്ടിലുണ്ടെന്ന് ഓർക്കണം. ഈ ഡയാലിസിസ് ഇങ്ങനെ വർഷങ്ങൾ തുടർന്നാലോ, കുറേ നാൾ കഴിയുമ്പോൾ നാം ഒരു സ്റ്റേജിലെത്തും, പിന്നെ ഡയാലിസിസ് പറ്റില്ല. അപ്പോൾ നാം ചിന്തിക്കുന്നത് കിഡ്നിയെ പറ്റിയാണ്. നമുക്ക് ചേരുന്ന ഒരു കിഡ്നിക്ക് വേണ്ടിയുള്ള ഓട്ടമാണ്. പേര് രജിസ്റ്റർ ചെയ്തിട്ട് കിഡ്നി കാത്തിരിക്കുമ്പോഴാണ് കിഡ്നിക്ക് കൊടുക്കേണ്ടി വരുന്ന ഒരു വലിയ വിലയെപ്പറ്റി നാം മനസ്സിലാക്കുന്നത്. എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഈയിടെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയുണ്ടായി. അവൻ്റെ ഹാർട്ടിന് പ്രശ്നം വന്നപ്പോൾ അവൻ ആക്സിഡൻറ്റിൽ മരിച്ച മറ്റൊരു ഒരു സുഹൃത്ത്, അവന് പരിചയമുള്ള ആരുമല്ല, അത് രജിസ്റ്റർ ചെയ്തിട്ടിട്ട് അതുവഴി അവനൊരു ഹാർട്ട് കിട്ടുകയുണ്ടായി. ആ കാത്തിരിപ്പ്, ആ അവൻ്റെ കേടായ ഹാർട്ട് മാറ്റിവെച്ചിട്ട് പുതിയ ഹാർട്ട് വെക്കുമ്പോഴുള്ള ആ ഒരു വിഷമം, അത് പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളത്, അതിനുവേണ്ടി ചിലവാകുന്ന ഭാരിച്ച തുക, ഇതൊക്കെയും ഓർക്കുമ്പോൾ ഹൗ ക്യാൻ വി കംപ്ലെയിൻ? എങ്ങനെ നമുക്ക് കംപ്ലെയിൻ ചെയ്യാൻ പറ്റും? 58 പ്രാവശ്യം ഋദ്ധമനുസരിച്ച് ഹാർട്ട് ഇടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കതിന് വിലയില്ലല്ലേ. വാതുറന്നാലോ പല്ലുകളുണ്ട്. പല്ലുകളൊന്നും നമുക്കൊരു വിഷയമേ അല്ലല്ലേ. ഒരു പല്ലിന് പ്രശ്നം വന്നിട്ട് ഒരു ഡെന്റിസ്റ്റിൻ്റെ അടുക്കൽ ചെല്ലുക, പല്ല് മാറ്റിയിട്ട് വേറൊന്ന് വെക്കണമെങ്കിൽ ഡോക്ടർ ചോദിക്കും, നിങ്ങളുടെ റേറ്റ് അനുസരിച്ച് പറഞ്ഞു തരും. ഇനാമലിൻ്റെ വേണോ, അതോ ഫൈബറിൻ്റെ വേണോ, എങ്ങനത്തെ ഏത് ടൈപ്പ് വേണം, മെറ്റലിൻ്റെ പല്ല് വേണോ, ഏത് ടൈപ്പ് പല്ല്. അങ്ങനെ അങ്ങനെ പോവുകയാണെങ്കിൽ നല്ല റേറ്റ് വരെയുള്ള പല്ലുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ 32 പല്ലിൻ്റെ വിലയൊന്ന് കൂട്ടി നോക്കാമോ? അങ്ങനെ ശരീരത്തിലെ ഓരോ അവയവത്തിൻ്റെയും മുട്ടൊക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നവരെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കാലില്ലാത്തവർ ജയ്പൂർ ഫൂട്ടാണ് വെക്കുന്നത്, അതിനും ഉണ്ട് 3-4 ലക്ഷം രൂപ. അങ്ങനെ ഓരോന്നിനും വിലയിടുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് നന്ദി പറയാതിരിക്കാൻ പറ്റും? പലപ്പോഴും ഇല്ലാത്ത ചെറുതും വലുതുമായ ഓരോ കാര്യങ്ങളെ കംപ്ലെയിൻ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ലഭിച്ചതിന് നന്ദി പറയുമ്പോൾ, നമ്മുടെ ശരീരത്തിലും നമ്മുടെ മനസ്സിലേക്കും പ്രവഹിക്കുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്, അത് വളരെ നല്ലതാണ്. ഹൈറ്റ് ഉണ്ടെങ്കിൽ അതിന് നന്ദി പറയുക, നിറമുണ്ടെങ്കിൽ അതിന് നന്ദി പറയുക, നിറമില്ലെങ്കിൽ അതിനും നന്ദി പറയുക, എനിക്ക് എഴുന്നേറ്റ് നടക്കുവാൻ സാധിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന ഓരോ ചെറുതും വലുതുമായ അവയവങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ കീപ്പ് ചെയ്യുകയാണെങ്കിൽ, ജേണൽ എന്ന് പറഞ്ഞാൽ എന്താ കൂട്ടുകാരെ, ഡേ ബുക്ക്, ഡെയിലി റെക്കോർഡ്. ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോൾ ഒരു 10 കാര്യങ്ങൾ അതിനകത്തൊന്ന് എഴുതി വെക്കാമോ? എനിക്ക് നന്ദി പറയാനുള്ള 10 കൂട്ടം കാര്യങ്ങൾ. അതിങ്ങനെ എഴുതി എഴുതി വെച്ച് നമ്മൾ പോവുകയാണെങ്കിൽ നാം അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ എനർജി, ഒരു പുതിയ ശുഭാപ്തി വിശ്വാസം വന്നു കയറുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഫുഡ് പൈപ്പിനെ കുറിച്ചൊക്കെ അറിയാമോ? വായിലൊക്കെ ഇട്ട് ആഹാരമൊക്കെ നന്നായിട്ട് ചവച്ച് കഴിക്കുമ്പോൾ എത്ര കംപ്ലയിൻസ് പറഞ്ഞിട്ടാണ് കഴിക്കുന്നതല്ലേ. അതെന്നാൽ ഉണ്ടാക്കിത്തരുന്ന അമ്മയുടെ ബുദ്ധിമുട്ട്, ആ സാധനങ്ങൾ വാങ്ങാനായിട്ട് പണമുണ്ടാക്കുന്ന പപ്പാടെ വയർപ്പ്, ഇതൊന്നും ചിന്തിക്കാറില്ലല്ലേ. നമ്മൾ മിക്കവാറും ഫോൺ കളിച്ചുകൊണ്ടായിരിക്കും ഫുഡൊക്കെ കഴിക്കുന്നത്. ആ സമയത്ത് ഫുഡിൻ്റെ ടേസ്റ്റ് നമ്മൾ അറിയുന്നില്ല, അഥവാ അറിഞ്ഞാൽ തന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല, കംപ്ലൈനിങ്. അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. എന്നാൽ നമുക്ക് ഒരു ഫുഡ് പൈപ്പുണ്ട്, മലയാളത്തിൽ അതിന് അന്നനാളം എന്ന് പറയും. ഈ അന്നനാളത്തിന് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് വായിൽ വെച്ച് ചവച്ചരച്ച് ഫുഡ് കഴിക്കാൻ പറ്റുകയില്ല. കഴിഞ്ഞ January 17 ലാസ്റ്റ് ഫുഡ് നാക്കിൽ വെച്ച് എൻജോയ് ചെയ്ത ഒരു കൊച്ചു കൂട്ടുകാരൻ എനിക്കുണ്ട്. അവൻ അതുവരെ നിങ്ങളെയൊക്കെ പോലെ ഓടി നടന്ന് കളിക്കുന്നവനായിരുന്നു. പെട്ടെന്ന് വന്നു, ഒരു രോഗം വന്നു, ചെന്ന് നോക്കിയപ്പോഴാണ് അന്നനാളത്തിൽ ക്യാൻസർ, അതായത് ഫുഡ് പൈപ്പിൽ ക്യാൻസർ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി ഒരിക്കലും ഫുഡ് പൈപ്പ് സർജറി നടത്തി മാറ്റുന്നത് വരെ ഫുഡ് പൈപ്പിൽ കൂടെ ഫുഡ് പോകാൻ പറ്റത്തില്ല. അപ്പോൾ എന്താ ചെയ്തതെന്നറിയാമോ? മൂക്കിൽ കൂടെ ഒരു ട്യൂബിട്ട് കൊടുത്തിട്ടുണ്ട്.
എന്തൊക്കെ ഫുഡാണോ അവന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതെല്ലാം കൂടെ നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അങ്ങ് അടിക്കും. ഞാൻ നേരിട്ട് കണ്ട കാഴ്ചയാണ് പറയുന്നത്. മിക്സിയിൽ നന്നായിട്ട് അടിച്ചിട്ട് അതൊരരിപ്പ കൊണ്ട് അരിച്ചിട്ട് അവൻ്റെ കയ്യിലോട്ട് കൊണ്ട് കൊടുക്കും. അവൻ ഈ പൈപ്പ് അങ്ങോട്ട് തുറന്നിട്ട് ഈ ജ്യൂസ് ആ പൈപ്പിൽ കൂടി ഒഴിക്കുമ്പോൾ അവൻ്റെ ശരീരത്തിന് ആവശ്യമായിരിക്കുന്ന ഫുഡ് അവന് കിട്ടുന്നുണ്ട്. നേരെ അതങ്ങ് അവൻ്റെ വയറിൽ ചെല്ലേണ്ട സ്ഥലത്തേക്ക് അത് ചെല്ലും. പക്ഷേ നാവില് ഒരു ഫുഡിൻ്റെ ടേസ്റ്റ് അവൻ അറിഞ്ഞത് ലാസ്റ്റ് January 17th ഈ വർഷം January 17th കഴിഞ്ഞ് അവൻ ഫുഡ് നാക്കിൽ വെച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ജീവൻ നിലനിർത്തുവാൻ വേണ്ടി യാന്ത്രികമായി ഫുഡ് കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉള്ള ഈ ലോകത്തിൽ കംപ്ലൈൻറ്റ് പറയുന്നത് നമുക്ക് നിർത്തിയിട്ട് നന്ദി പറയുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് പോകാം. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നാം നന്ദി പറയേണ്ടത് ആർക്കാണ്? സൃഷ്ടാവായ ദൈവത്തിന് തന്നെയാണ്. ജീവനായിട്ടും ജീവിതത്തിനായിട്ടും ശ്വാസത്തിനകത്തും. കഴിഞ്ഞ വർഷമല്ലേ ലോകരാഷ്ട്രങ്ങൾ ഏറ്റവും കൂടുതൽ രൂപ വെന്റിലേറ്ററിന് ചിലവാക്കിയത്? ഒരു ഓക്സിജൻ സിലിണ്ടറിൻ്റെ വില എത്രയാണെന്ന് ഹോസ്പിറ്റലുകളിൽ അന്വേഷിക്കാം. 24 മണിക്കൂറും അനായാസം നാം വലിച്ചെടുക്കുന്ന ശ്വാസം നന്ദി പറഞ്ഞിട്ടുണ്ടോ? ഓരോ ശ്വാസത്തിനും നമുക്ക് നന്ദി പറയാം. പിന്നീട് നമുക്ക് നന്ദി പറയാനായിട്ടുള്ളത് നമ്മുടെ പേരൻസിനാണ്. ഈ ഭൂമിയിൽ നമ്മളെ കൊണ്ടുവന്ന പേരൻസ്, അച്ഛൻ അമ്മ, അവർക്ക് നന്ദി പറയണം. വാക്കുകളിലൂടെ അവരോട് നന്ദി പറഞ്ഞില്ലെങ്കിലും ഹൃദയം നിറയുന്ന ഒരു നന്ദിയുടെ ഭാവം നമ്മുടെ ഉള്ളിൽ അവരോടുണ്ടാകണം. അവരുടെ കഷ്ടപ്പാട്, ഒരമ്മ ഒരു കുഞ്ഞിനെ ഈ ഭൂമിയിൽ കൊണ്ടുവരുവാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇച്ചിരി മസിൽ പവറൊക്കെ ആയി സ്വന്തം കാലിൽ നിന്നു എന്ന് തോന്നുമ്പോൾ ഇതൊക്കെ നാം അങ്ങ് മറക്കുകയാണ്. മറക്കുന്നത് നല്ലതല്ല കുഞ്ഞേ. വന്ന വഴി ഒരിക്കലും നാം മറക്കരുത്. കൊച്ചു ക്ലാസ്സിൽ നമ്മളെ അക്ഷരം പഠിപ്പിച്ച അധ്യാപകരെ ഓർക്കുന്നുണ്ടോ? നമ്മളെ സ്കൂളിലേക്ക് കൊണ്ടുപോയ റിക്ഷാക്കാരനെ ഓർക്കുന്നുണ്ടോ? നമുക്ക് ചോക്ലേറ്റ് എത്തിച്ചു തന്നവരെ, നമ്മുടെ വീട്ടിൽ പാത്രം കഴുകി സഹായിച്ചവർ, അങ്ങനെ ഒരുപാട് വ്യക്തികളുടെ സഹായത്തിലല്ലേ നാം ഇതുവരെ എത്തിയത്? പലപ്പോഴെങ്കിലും നമ്മൾ അങ്ങ് പറയാറുണ്ടല്ലേ, സെൽഫ് മെയ്ഡാണ്, ഞാനെല്ലാം സ്വന്തമായിട്ടുണ്ട്. ഒരിക്കലും ആർക്കും തനിയോ ചെയ്യാൻ പറ്റുകയില്ല. ആരെങ്കിലുമൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കും. മേജർ റോൾ എടുക്കുന്നത് നമ്മളായിരിക്കും. പക്ഷേ നമ്മളെ ഈ സമയം വരെയും നമ്മുടെ കൂടെ വരുന്ന ഒത്തിരി പേരുടെ സഹായം നമ്മുടെ ജീവിതത്തിലുണ്ടാവും. സൊസൈറ്റിയുടെ ഒരു കോൺട്രിബ്യൂഷൻ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. ബസ് ഓടിക്കുന്ന ഡ്രൈവർ, പെട്രോൾ പമ്പിലെ പെട്രോൾ അടിച്ചു തരുന്നവർ, ഹോട്ടലിൽ ചായ തരുന്നവർ മുതൽ അങ്ങനെ ഒത്തിരി പേർ. എന്തിനധികം പറയുന്നു, നാം വളരെ ഓവർ സ്പീഡിൽ ഓടിപ്പോകുന്ന ഈ നല്ല റോഡുകളില്ലേ, അത് വെയിലത്ത് നിന്ന് ടാറിടുന്ന തൊഴിലാളികളോട് വരെ നമുക്ക് നന്ദി ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ നന്ദി പറഞ്ഞ് തീർക്കുവാൻ നമുക്ക് സമയം തികയുമോ? ഒരിക്കലും നമുക്ക് സമയം പോരാതെ വരും. നാം ഈ ഭൂമിയിൽ അനുഭവിക്കുന്ന ഓരോ നന്മയ്ക്കും, ഭക്ഷണം ചവച്ചരച്ച് കഴിക്കുന്നെങ്കിൽ അതിന് ദൈവത്തോട് നന്ദി പറയാം. സ്വാഭാവികമായിട്ട് നമ്മുടെ മറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നെങ്കിൽ, ട്യൂബുകളില്ലാതെ മറ്റ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നെങ്കിൽ അതിന് നമുക്ക് നന്ദി പറയുവാം. നമുക്കൊരു വീടുണ്ടെങ്കിൽ അതിന് നന്ദി പറയാം. പേരൻസ് ഉണ്ടെങ്കിൽ, ഓർഫൻസായിട്ട് അനാഥരായിട്ട് ഒത്തിരി പേര് ഈ ഭൂമിയിലുണ്ടെന്ന് ഓർക്കണം. അവരുടെ എപ്പോഴത്തെയും ടെൻഷനാണ് എൻ്റെ പപ്പ എങ്ങനെ ഇരിക്കും, എൻ്റെ അമ്മ എങ്ങനെ ഇരിക്കും. അവരൊത്തിരി പഠിച്ചു മിടുക്കരൊക്കെ ആയിട്ടുണ്ട്, നല്ല പൊസിഷനിൽ എത്തിയിട്ടുള്ളവരെ എനിക്കറിയാം. പക്ഷെ അവരുടെ ഉള്ളിൽ എപ്പോഴും ഉള്ളൊരാഗ്രഹം, എൻ്റെ ഫാദർ എങ്ങനെയായിരിക്കും, എൻ്റെ മദർ എങ്ങനെയായിരിക്കും. ബിക്കോസ് അവർ കണ്ടിട്ടില്ല, അവരെ ജന്മത്തിലെ ഉപേക്ഷിക്കപ്പെട്ടവരാണ്. അപ്പോൾ നമുക്ക് ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ നന്ദി പറയുവാൻ എന്തുമാത്രം കാര്യങ്ങൾ. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ നന്ദി ഉണ്ടാകട്ടെ. ഗ്രാറ്റിറ്റ്യൂഡ് ഒരു നല്ല ഭാവമാണ്. ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ നമ്മുടെ പ്രൈഡും അഹന്തയും അഹംഭാവവും എല്ലാം പോയിട്ട് നാം താഴ്മയുള്ളവരായിട്ട് പോസിറ്റീവ് എനർജി നിറഞ്ഞ് മുന്നോട്ട് നേർവഴിയിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. ആധുനിക സാങ്കേതിക വിദ്യകളുടെയും മികച്ച സാങ്കേതിക പ്രവർത്തകരുടെയും പിൻബലത്തിൽ ക്രിസ്ത്യൻ ലൈവ് ഇന്ത്യയിലെവിടെ നിന്നും ലൈവ് ടെലികാസ്റ്റിംഗിന് ആരംഭം കുറിച്ചിരിക്കുന്നു. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9846 55 22 20.